അപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെ ശങ്കർ ഒരുപാട് കാര്യങ്ങൾ മറന്നു മറന്ന് ഗൗരിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷേ ഗൗരി ധ്രുവൻ്റെ പേര് പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്കിടയിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുകയും, പക്ഷേ ഗൗരി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് പോലും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ തയ്യാറായില്ല. അങ്ങനെ അവർ ആ ഒരു ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് തിരിച്ചു പോവാണ്. അതേപോലെ തന്നെ ആദർശം വേണിയും തമ്മിലുള്ള ചെറിയ തർക്കങ്ങളും വഴക്കുകളും കാരണം എല്ലാ ട്രിപ്പും ക്യാൻസൽ ചെയ്ത് അവർ പോവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി ആദർശിൻ്റെയും വേണിയുടെയും ജീവിതങ്ങളെ തകരാനുള്ള എല്ലാ സാധ്യതകളുമാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇനി ജീവിതങ്ങൾ തമ്മിൽ തകരുമോ അതോ ഇനി മുന്നോട്ട് നല്ലതുപോലെ പോകുമോ, ഇനി ശങ്കർ ഗൗരിയെ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകുമോ, ഗൗരിയെ ചേർത്ത് പിടിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആദർശ് നിൽക്കുന്നത്. വേണി ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ തന്നെ ആദർശ് എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ലേ. കാരണം വേണി ഇന്നിനെ പതിവില്ലാത്ത രീതിയിൽ ദേഷ്യപ്പെടുന്നത് എന്ന് ആദർശ് ചിന്തിച്ചു. പക്ഷെ വേണിയുടെ ദേഷ്യം എന്തിനാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ആദർശിൻ്റെ കാര്യം മനസ്സിലായത്. ഞാൻ ഇന്നിനെ വെള്ളം അടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വേണിയോട് തുറന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പിന്നെ അവൾ ഇങ്ങനെ പെരുമാറുകയല്ലേ ചെയ്യത്തുള്ളൂ, ഇനി എന്ത് ചെയ്യും? അവളാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും അമ്മയും അച്ഛനും എല്ലാവരും അറിയിക്കും, എന്നിട്ട് ഇത് ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും എന്ന് ഭയങ്കര ഒരു ദേഷ്യത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഇനി എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് ആദർശം നിൽക്കുവാണ്. അങ്ങനെ അവരെ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് യാത്രയിൽ പോകുന്ന സമയത്ത് തന്നെ വഴിയിൽ വെച്ചിട്ട് വേണി വണ്ടി നിർത്തി ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട്, നീ ഇവിടെ ഇറങ്ങേണ്ട കാര്യം എന്താ, നിന്നെ അങ്ങ് കൊണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടെ നമ്മുടെ വേണി പറയുന്നത്, വേണ്ട എനിക്ക് ഇവിടെ നിന്ന് ടാക്സി പിടിച്ച് പോകാം, ഞാൻ ആദർശേട്ടനെ ടാക്സി പിടിച്ചോളൂ, പൊയ്ക്കോളാം, നിങ്ങൾ അങ്ങ് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അവിടെ ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ആദർശ് കൈയും കാലും പിടിക്കുന്നുണ്ട്, വേണി ഒരു കാര്യം നീ ഇത് വഷളാക്കരുത്, ഞാൻ പറഞ്ഞ നീ ഒന്ന് മനസ്സിലാക്കുക, നീ വീട്ടുകാർ അവിടെ പോയി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൂടി ടെൻഷൻ അടിപ്പിക്കരുത്, എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെച്ച് പറഞ്ഞ് തീർക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും മേണി അത് കേൾക്കാനായിട്ട് തയ്യാറാകാതെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. എന്തായാലും ചാരങ്ങാട്ട് മഹാദേവന്റെ മോളായതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ്. ആ ഒരു ദേഷ്യത്തിൽ വേണി നേരെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വേണിയെ ആദർശനെയും കണ്ടിട്ട് ഭയങ്കര ഒരു ഷോക്കിൽ നിൽക്കുകയാണ്. കാരണം ഒരു ഒരാഴ്ച ടൂറെന്ന് പറഞ്ഞിട്ട് എത്ര പെട്ടെന്ന് എന്താ തിരിച്ചു വന്നത് എന്നൊക്കെ മുത്തശ്ശിയും ആരതിയും നമ്മുടെ നന്ദിനിയും പ്രൊഫസറും ഒക്കെ മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും വേണി മുൾമുനയിൽ വെച്ച് ഓരോ കാര്യങ്ങളും തൊട്ടും തൊടാതെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്താ തിരിച്ചു വന്നത്, എന്താ കാര്യം? അപ്പോൾ ആദർശനോട് വേണി ചോദിക്കുകയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും പറയട്ടെ, എന്താ സംഭവിച്ചതെന്ന് പറയട്ടെ എന്ന് ചോദിക്കുമ്പോഴും ആദർശ് വേണ്ട വേണ്ട എന്ന് തലയാട്ടുന്നുണ്ടെങ്കിലും വേണി അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന് ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നത്, അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണിയുടെ ഒരു സംസാരത്തിൽ മട്ടും ഭാവത്തിലും എല്ലാം പ്രൊഫസറിന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേണി പറയുവാണ് ഒരു വിശേഷം സംഭവിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വേണിക്ക് ഛർദിക്ക തോന്നി. വേണി ഓടിപ്പോയി ഒരുപാട് ഛർദിക്കുവാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് വേണി എന്തെങ്കിലും ഫുഡ് മാറി കഴിച്ചതോ അല്ലെങ്കിൽ വയറിന് പിടിക്കാത്തത് എന്തെങ്കിലും ആയിരിക്കും എന്ന് പ്രൊഫസറും പറയുന്നുണ്ട്. പക്ഷേ വേണി എല്ലാം കഴിഞ്ഞെല്ലാം മുഖമൊക്കെ കഴുകി വന്നതിന് ശേഷം എന്താ മോളെ മോക്ക് എന്താ പറ്റിയെ എന്തൊക്കെ എന്തൊക്കെയാണെന്ന് നന്ദിനിയമ്മയൊക്കെ ചോദിക്കുമ്പോഴാണ് വേണി പറയുന്നത്, എനിക്ക് വല്ലാത്ത ദേഹം ഒരു വേദനയൊക്കെ തോന്നുന്നുണ്ട്, പിന്നെ ചില ചില മണങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്കിത് പറ്റുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, പിന്നെ മനം പുരട്ടുന്നുണ്ട്, തല കറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് തിരിച്ച് വന്നത്, ഞാൻ എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് വേണി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആദർശ് ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ വായും തുറന്ന് നിൽക്കുവാണ്. എന്താണെന്ന് ആദർശിന് മനസ്സിലായില്ല. അവിടെ നിന്ന് കയറും പൊട്ടിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചാടി മറന്ന് ഇവിടെ വന്നിട്ട് എല്ലാം ഞാൻ തീർത്ത് കളയും, എല്ലാം ഞാൻ ഇനി ചാരങ്ങാട്ട് മഹാദേവന്റെ മോളായിട്ടുള്ള വേണിയുടെ സ്വഭാവം ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി കാണാം, ഭയങ്കര ദേഷ്യപ്പെട്ട് വേണി വന്നിട്ട് പെട്ടെന്ന് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ഒരു ഡ്രാമ കളിക്കുമ്പോൾ ആദർശ് തന്നെ ഇങ്ങനെ വായും തുറന്ന് നിൽക്കണേ, ഏയ് ഇവക്ക് എന്ത് പറ്റി, ഇവക്ക് എന്ത് പറ്റി. പക്ഷെ ആദർശിൻ്റെ ആ ഒരു മനോഭാവം കണ്ടിട്ട് ആദർശ് പെട്ടെന്ന് വേണിയുടെ പിറകെ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ നമ്മളെ പ്രൊഫസറും നന്ദിനിയമ്മയും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഒരുപാട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആരതിക്കും കാര്യം മനസ്സിലായില്ല,
ഭാരതിയോട് പ്രൊഫസർ പറയുന്നുണ്ട് എന്തായാലും വേണിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് എന്താണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് നീ അത് പോയി കടയിൽ നിന്ന് മേടിച്ചോണ്ട് വാ എന്ന് ആരതിയോട് പറയുന്നുണ്ടെങ്കിൽ ആരതിക്ക് കാര്യം മനസ്സിലായില്ല. അങ്ങനെ ആരതി ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇവിടെ ഒരു കുഞ്ഞിക്കാലി വരാൻ പോവാണ്, അതിന്റെ ലക്ഷണം കാണിപ്പോ കണ്ടത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷത്തിൽ അവരെല്ലൊരു പൊട്ടി അത്രത്തോളം സന്തോഷത്തിൽ നിൽക്കുവാണ്. കാരണം ഇത്രയും നാള് ഒരു കുഞ്ഞിനെ താലോചിക്കണം എന്ന് മുത്തശ്ശിയുടെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത് എന്നൊരു വിശ്വാസത്തിൽ അവരെ ഒരുപാട് സന്തോഷിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവന്റെ പ്ലാനുകളൊക്കെ പൊളിയുന്ന ഒരു അവസ്ഥയാണ് അവിടെ കണ്ടുവരുന്നത്. എന്തായാലും ആദർശം കുടുംബമൊക്കെ സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവനൊക്കെ ഭയങ്കര ദുഃഖത്തിലാണ് ഇരിക്കുന്നത്. കാരണം അവർ തൻ്റെ മകന് ആയിട്ടുള്ള ശേഖരന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു. ആ പെൺകുട്ടിയുടെ ജാതകവും ശേഖരന്റെ ജാതകവും ഒക്കെ നോക്കിയപ്പോൾ 8/10 പൊരുത്തമുണ്ട്. പിന്നെ ദീർഘ സുമംഗലിയായിട്ടിരിക്കും, സന്തോഷത്തോടെ ഇരിക്കും, പിന്നെ സന്താന ഭാഗ്യങ്ങൾ വരും എന്നൊക്കെ ജ്യോത്സ്യൻ പറയുന്നുണ്ട്. അപ്പോൾ പുതിയൊരു കല്യാണത്തിൽ ഒരു കല്യാണം നടത്തുമല്ലോ, എന്തായാലും ശങ്കർ വരുന്നതിന് മുന്നേ തന്നെ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് കല്യാണമൊക്കെ നടത്തി എല്ലാം സെറ്റ് ആക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് മഹാദേവൻ ഇരിക്കുമായിരുന്നു. അങ്ങനെ കവടിയൊക്കെ നിരത്തി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാറിന്റെ ശബ്ദം കേൾക്കുന്നത്. രാധാമണി പിറക്കെ ഓടിച്ചെന്നപ്പോഴേ രാധാമണിയും ശങ്കറും ശേഖരനും ഒക്കെ നമ്മുടെ രാധാമണിയും മഹാദേവനും ശേഖരനും ഒക്കെ കാണുന്നത് ശങ്കറും ഗൗരി കാറിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ്. അതോടെ അവർക്ക് മനസ്സിലായി ഇവരെന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ടൂറൊക്കെ കഴിഞ്ഞ് വരുന്നല്ലേ പറഞ്ഞിരുന്നത്, പെട്ടെന്ന് എന്താ വന്നത്, എന്തായാലും ഞങ്ങളുടെ പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലിരിക്കുവാണ്. അങ്ങനെ ശങ്കറും ഗൗരിയും വന്ന് എന്താ നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങള് പോയി എല്ലാം അടിച്ചു പൊളിച്ചു പെട്ടെന്ന് വരണമെന്ന് തോന്നി വന്നു എന്ന് ശങ്കർ പറയുന്നുണ്ട്. അപ്പോൾ മഹാദേവനും ഇവരൊക്കെ ഇങ്ങനെ ഇവരുടെ മുഖഭാവവും പിന്നെ രാധാമണിക്ക് എന്തെന്നില്ലാത്ത പെട്ടെന്ന് ഗൗരിയോട് ഭയങ്കര സ്നേഹം തോന്നുവാണ്. മോള് ഇത്ര ക്ഷീണിച്ച് വന്നതല്ലേ, മോള് പോയിട്ട് വാ, പോയി ഫ്രഷ് ആയിട്ട് വന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കുക എന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന രാധാമണി ഗൗരിയെ ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഗൗരിക്ക് എന്തോ ഒരു പന്തികേട് മനസ്സിലായി. പിന്നെ നോക്കിയപ്പോ അവിടെ കവടിയും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശങ്കർ കാര്യം ചോദിക്കുമ്പോൾ അത് വെറുതെ ഒന്ന് നോക്കിയതാ, കാരണം ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരില്ലേ, അപ്പം ഒന്ന് കവടി നിരത്തി നോക്കിയതാ എന്ന് പറഞ്ഞ് ശങ്കറിനെ വിശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഗൗരി വിശ്വസിച്ച് വന്നപ്പോ അവിടെ മുത്തശ്ശി ഭയങ്കരമായിട്ട് മണിയടിക്കുന്നുണ്ട്. അപ്പം മണിയടിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഗൗരിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അങ്ങനെ ശങ്കർ ഗൗരിയും കൊണ്ട് അകത്തോട്ട് കയറിപ്പോകുമ്പോഴും ഗൗരി അവരെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്താണ് സംഭവം എന്ന് ഗൗരിക്ക് ഏകദേശം പിടികിട്ടി. എന്താണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ഗൗരി ശങ്കരത്തിന് ഭയങ്കര ഒരു ആഘോഷം ഇനി നടക്കാൻ പോവാണ്. എന്തായാലും വേണി വെറുതെ ആണെങ്കിൽ പോലും ആ ഒരു സമയത്ത് കാണിച്ചതാണെങ്കിൽ പോലും ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്തയാണ് പ്രൊഫസറിനെ നന്ദിനിക്കും മുത്തശ്ശിക്കൊക്കെ കേൾക്കേണ്ടി വന്നത്. അങ്ങനെ ആ ഒരു ആഘോഷത്തിൽ അവരിരിക്കുമ്പോൾ വേണിയുടെ ഈ ഒരു ഗർഭം നാടകമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ആദർശിൻ്റെയും കുടുംബത്തിനൊക്കെ ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചാരങ്ങാട്ട് അവരുടെ പ്ലാനൊക്കെ പൊളിഞ്ഞതിൻ്റെ ഒരു സങ്കടത്തിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇവരെ ഒരു പുതിയ കല്യാണം നടത്താനുള്ള ഒരു ശ്രമത്തിലാണെന്ന് ഗൗരി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇനി ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ധ്രുവനെ കുറിച്ച് ഗൗരി പറഞ്ഞ സത്യം ശങ്കർ തിരിച്ചറിയുമോ, സത്യം സത്യമാണെന്ന് ശങ്കർ തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ.